ടൈം സ്റ്റഡിയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് ടൈം മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നത് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദറ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റോപ്പ് വാച്ച് നിങ്ങൾ ഐ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ് എക്സാമിന് ചോദിക്കാറുണ്ട് പല ടൈപ്പ് സ്റ്റോപ്പ് വാച്ചുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ സിലബസിൽ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റോപ്പ് വാച്ചുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് നമ്മളൊരു ഡയഗ്രാം സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഈ ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് നിങ്ങൾ മിക്കവാറും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഇതല്ലാതെ നിങ്ങൾ ഡിജിറ്റൽ സ്റ്റോപ്പ് വാച്ചുകളും പല സ്ഥലത്താണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഡിജിറ്റൽ സ്റ്റോപ്പ് വാച്ചാണ് ഇപ്പോൾ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ എളുപ്പം കാരണം ഡാറ്റ സ്റ്റോർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടൊക്കെ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോപ്പ് വാച്ചസ് എന്ന് പറയുന്നത് അനലോഗ് ടൈപ്പിൻ്റെ അനലോഗ് സ്റ്റോപ്പ് വാച്ചിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സാണ് ഡിജിറ്റൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പൊതുവെ സ്റ്റോപ്പ് വാച്ച് അൻലോഗ് ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് നമുക്ക് മൂന്ന് കാറ്റഗറിയിൽപ്പെടുത്താം ദർ ഈസ് എ നോൺ ഫ്ളൈബാക്ക് ടൈപ്പ് ദെൻ ദർ ഈസ് ഇ ഫ്ളൈ ബാക്ക് ടൈപ്പ് ആൻഡ് സ്പ്ലിറ്റ് ഹാൻഡ് ഓർ സ്പ്ലിറ്റ് സെക്കൻഡ് ടൈപ്പ് ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള സ്റ്റോപ്പ് വാച്ചുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് നമുക്ക് ഈ നോൺ ഫ്ളൈബാക്ക് സ്റ്റോപ്പ് വാച്ചുകളെ കുറിച്ച് പറയാം ഇപ്പോൾ നോൺ ഫ്ലൈബാക്ക് സ്റ്റോപ്പ് വാച്ചിൽ ഒരു വൈൻഡിങ് നോബ് മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എലിമെൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക ഈ വൈൻഡിങ് നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാനുവലി മിക്കവാറും ബാറ്ററി ഓപ്പറേറ്റഡ് ആയിരിക്കില്ല നമ്മൾ വൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ സാധാരണ പണ്ട് കളിപ്പാട്ടത്തിൻ്റെ കാറൊക്കെ നമ്മൾ വൈൻഡ് ചെയ്യാറുള്ളത് പോലെ തിരിച്ച് വൈൻഡ് ചെയ്യാറുള്ളത് പോലെ നമ്മൾ വൈൻഡ് ചെയ്തിട്ടാണ് ഇത് ഈ സ്റ്റോപ്പ് വാച്ചിൻ്റെ എനർജി നമ്മൾ സ്റ്റോർ ചെയ്യുക നമ്മൾ ഈ പണ്ടൊക്കെ ഈ വൈൻഡ് ചെയ്യുന്ന വാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പൊതുവേ കുറവാണ് അപ്പോൾ നമ്മൾ അത് ഓരോ ദിവസം രാവിലെ എടുത്ത് വൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഈ സ്റ്റോപ്പ് വാച്ച് ഒക്കെ വർക്ക് ചെയ്യുന്നത് വൈൻഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ സ്പ്രിംഗ് കോയിലിൻ്റെ സ്പ്രിംഗ് ഒക്കെ ഉണ്ടാകും അതിൽ നമ്മൾ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്തിട്ടാണ് അത് വെച്ചിട്ടാണ് ഈ സ്റ്റോപ്പ് വാച്ച് വർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ച ഈ സ്റ്റോപ്പ് വാച്ച് ഇതിൻ്റെ ഈ വൈൻഡിങ് എന്ന് പറയും അതാണ് നമ്മൾ വൈൻഡ് ചെയ്യുന്നത് അപ്പോൾ വൈൻഡിങ് നോബ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് അതായത് സെക്കൻഡ് സൂചി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൂചികൾ സൂചികളുണ്ടാവും ഒന്ന് പുറമേ നമ്മൾ കാണുന്ന മെയിൻ ആയിട്ടുള്ള സെക്കൻഡ് സൂചിയും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ മിനിറ്റിൻ്റെ ഒരു കൗണ്ടറും ഉണ്ട് ദാറ്റ് മീൻസ് ഒരു സെക്കൻഡ് സൂചി ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആവുന്ന സമയത്ത് ഈ ഉള്ളിലുള്ള ഈ ചെറിയ സൂചി ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യും ദാറ്റ് മീൻസ് ഒരു മിനിറ്റായി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഈ സെക്കൻഡ് സൂചി ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വൈൻഡിങ് നോബ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡ് സൂചിയുടെ മൂവ്മെൻ്റ് അവിടെ നിൽക്കും ദാറ്റ് മീൻസ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ടൈം സ്റ്റഡിയിൽ നമ്മൾ ഈ ഫിലിമൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് മെഷർ ചെയ്യണം ഒരു വർക്കർ ഈ ഇന്ന സ്റ്റെപ്പ് വിട്ടിട്ട് ഈ സമയം ഈ സ്റ്റെപ്പ് വരെ ചെയ്ത സമയത്ത് എത്ര വർക്ക് കിട്ടി അപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പ് വാച്ചിൻ്റെ വൈൻറ്റി നോബ് ആദ്യം പ്രെസ് ചെയ്യുന്നു ദാറ്റ് മീൻസ് സെക്കൻഡ് സൂചി ഓടാൻ തുടങ്ങുന്നു അപ്പോൾ നമുക്ക് എവിടം വരെയാണോ മെഷർമെൻ്റ് എടുക്കേണ്ടത് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഈ വൈൻഡിനോബ് ഒന്നുകൂടി പ്രസ് ചെയ്യുന്നു സോ വൈൻറ്റി നോബ് അവിടെ സ്റ്റോപ്പാകുന്നു സോ അങ്ങനെ നമുക്ക് അവിടുന്ന് ആ റീഡിങ് എടുക്കാൻ പറ്റും ഈ വൈൻഡിനോബ് നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് സൂചി റീസെറ്റാകും ദാറ്റ് മീൻസ് അത് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വരും സീറോ റീഡി പൊസിഷനിലേക്ക് വരും ഇനി അടുത്ത റീഡിങ് എടുക്കണമെങ്കിൽ നമ്മൾ വൈൻ്റി നോബ് ഒന്നുകൂടി പ്രസ് ചെയ്യുന്നു സെക്കൻഡ് സൂചി സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു സീറോ വൺ ടു ത്രീ അങ്ങനെ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു വൈൻ്റി നോബ് അഗൈൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് പോസ് ആവും നമുക്ക് റീഡിങ് എടുക്കാം സോ നെക്സ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് സൂചി അഗൈൻ റീസെറ്റ് ടു ദി സീറോ പൊസിഷൻ ഇപ്പം ഈ ടൈപ്പ് സ്റ്റോപ്പ് വാച്ചിനെയാണ് നമ്മൾ നോൺ ഫ്ലൈബാക്ക് ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് എന്ന് വിളിക്കുക സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് എലിമെൻസ് വരുന്ന സമയത്ത് അതായത് ഒരു വർക്ക് ഒരു വർക്കറുടെ വർക്ക് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ എലിമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഒരു കംപ്ലീറ്റ് വർക്ക് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു എലിമെൻറ്റ് ഓഫ് വർക്ക് നമ്മൾ മെഷർ ചെയ്തതിനു ശേഷം അപ്പം തന്നെ നമ്മൾ അടുത്ത എലിമെൻറ്റ് ഓഫ് മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഈ ഒരു ഒറ്റ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമുക്ക് നടക്കില്ല കാരണം ആ സമയത്ത് നമ്മൾ പോസ് ആവും പോസ് ആവുന്ന സമയത്ത് നമ്മൾ റീഡിങ് എടുത്തിട്ട് പിന്നെ അടുത്ത പ്രസ്സിലാണ് ഇത് റീസെറ്റ് ആവുന്നത് അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള റീഡിങ് എടുക്കാൻ നമുക്ക് ഈ നോൺ ഫ്ലൈബാക്ക് ടൈപ്പ് സ്റ്റോപ്പ് വാച്ചിൽ ബുദ്ധിമുട്ടാണ് സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റോപ്പ് വാച്ച് ഈസ് ദാറ്റ് ഈസ് ദി ഫ്ലൈബാക്ക് ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് എന്ന് പറയും ഇതിൽ ഈ വൈൻഡി നോബ് കൂടാതെ സ്ലൈഡ് എന്നുള്ള ഒരു പ്രസ് ബട്ടൺ കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാകും ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിമാണ് വൈൻഡി നോബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നോബാണ് അതിൻ്റെ കൂടെ പ്രെസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും കൂടി ഇതിനുണ്ട് ഇതിനകത്ത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും സ്ലൈഡ് വെച്ചിട്ടാണ് ദാറ്റ് മീൻസ് സ്ലൈഡ് പ്രെസ്സ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് വാച്ചിൻ്റെ ഓപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതും ഇപ്പോൾ ഇവിടെ വൈൻഡിനോബിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് നോബ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് സീറോയിലേക്ക് ആവും ദാറ്റ് മീൻസ് സപ്പോസ് നിങ്ങൾ വിചാരിക്കുക സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോപ്പ് വാച്ച് ഹാൻഡ് സീറോയിലാണ് നമ്മൾ സ്ലൈഡ് പ്രസ് ചെയ്യുന്നു സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ സ്ലൈഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റോപ്പ് ജെയർ ദാറ്റ് മീൻസ് അവിടെ നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റും ദെൻ അഗെയിൻ വൈൻഡി നോബ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് റീസെറ്റ് ദി സ്റ്റാർട്ടിങ് പോയിന്റ് സോ ഇവിടെ വൈൻഡി നോബ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് വാച്ചിൻ്റെ ഈ സെക്കൻഡ് സൂചി റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സീറോയിലേക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഇങ്ങനെ സീറോയിലേക്ക് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലൈഡ് ആദ്യം പ്രെസ്സ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആക്കിയതിന് ശേഷമാണ് റീസെറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പ് വാച്ച് പിന്നെ ഓടില്ല നേരെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ സ്ലൈഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്റ്റോപ്പ് വാച്ച് ഇപ്പോൾ സീറോ പൊസിഷനിൽ നിൽക്കുന്ന സെക്കൻഡ് സൂചി നിങ്ങൾ സ്ലൈഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു സ്ലൈഡ് പ്രെസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ വൈൻഡിനോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവുകയും അവിടുന്ന് പിന്നെ അത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ദാറ്റ് മീൻസ് റീസെറ്റായി പുഷ്ടിൽ നിൽക്കില്ല അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും നേരെ കുറച്ച് നിങ്ങൾ സ്ലൈഡ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിന് ശേഷം സ്ലൈഡ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് മൈൻഡിന് ഓവ് നിൽക്കുന്നതെങ്കിൽ അത് റീസെറ്റ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് ആ സ്റ്റോപ്പ് വാച്ച് അപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യില്ല ബിക്കോസ് നമ്മൾ റീസെറ്റ് ആകുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പ് സ്റ്റോപ്പ് വാച്ചിനെയാണ് നമ്മൾ ഈ ഫ്ലൈബാക്ക് ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് എന്ന് വിളിക്കുന്നത് സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിനെക്കാട്ടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ നേരത്തെ നമ്മൾ വൈൻ്റ് നോവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നോബ് എഗെയിൻ വൺസ് നമ്മൾ പ്രസ് ചെയ്യേണ്ടിയിരുന്നു ഇനി നമ്മൾ അടുത്ത ടൈപ്പ് സ്റ്റോപ്പ് വാച്ചിലേക്ക് പോവാം സോ കണ്ടിന്യൂസ് ആയിട്ട് എലിമെൻറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോപ്പ് വാച്ച് ഈ തേർഡ് ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് ആണ് ദാറ്റ് ഈസ് സ്പ്ലിറ്റ് ഹാൻഡ് ടൈപ്പ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് സെക്കൻഡ് ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം സോ ഇതിനകത്ത് നമ്മൾ സാധാരണ നേരത്തെ കാണിച്ച പോലത്തെ രണ്ട് ടൈപ്പ് സ്റ്റോപ്പ് ആച്ച പോലെ തന്നെയാണ് കാണാനുണ്ടാവുക സൊരു മൈൻഡിനോബ് ഉണ്ടാവും ഒരു സ്ലൈഡ് ഉണ്ടാവും സോ ഇവിടെ നമ്മൾ ഈ സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് രണ്ട് സൂചി ഒരുമിച്ച് ഉള്ളതാണ് ഒരു സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ യു ടി എമ്മിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ലോഡിൻ്റെ ഒരു സൂചി നീങ്ങുന്ന സമയത്ത് അതിൻ്റെ പോയിന്റ് നീങ്ങുന്ന സമയത്ത് അത് രണ്ട് ആയിരിക്കും സൊ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ലോഡിൻ്റെ സൂചി റിവേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ മേലെ ഉണ്ടായിരുന്ന സൂചി ആ മാക്സിമം അവിടെ നിൽക്കുന്ന കാണാം അപ്പോൾ അത് നിങ്ങൾക്ക് റീഡിങ് എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിലാണ് അപ്പോൾ അതേപോലെയുള്ള ഒരു മെക്കാനിസം ഇതിലുണ്ട് ഇവിടെ സെക്കൻഡ് നീഡിൽ എന്ന് പറയുന്നത് രണ്ട് സൂചി ഉൾപ്പെടുന്നതാണ് ഇപ്പം ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ഇവിടെ ഇയാൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അവസാനത്തെ ഒരു ഫംഗ്ഷൻ ഫംഗ്ഷൻ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ രണ്ട് സൂചി എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ആക്ച്വലി രണ്ട് സൂചിയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് എലിമെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി സൗകര്യപ്രദമാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് എലിമെൻറ്റ് എങ്ങനെയാണ് നിങ്ങൾ ആ വീഡിയോ ആ സൂചി ഓടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക സോ ഇത് സാധാരണ ഒരു ഓപ്പറേഷനാണ് റീസെറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് മോഡിലേക്ക് റീസെറ്റ് ചെയ്യുന്നു ഇത് സാധാരണ ഒരു സ്റ്റോപ്പ് വാച്ച് പോലെയാണ് ആ ഒരു ഓപ്പറേഷൻ അദ്ദേഹം കാണിക്കുന്നത് ഇനി സെക്കൻഡ് ഓപ്പറേഷൻ നോക്കുക ദാറ്റ് ഈസ് സ്റ്റോപ്പ് വാച്ച് റീഡിങ് എടുത്തോണ്ടിരിക്കുകയാണ് സോ അയാൾ നിൽക്കുന്ന സമയത്ത് അത് അമർത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഡമ്മി നീഡിൽ അവിടെ നിൽക്കുന്നുണ്ട് അത് അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു നീഡിൽ രണ്ടാമത്തെ നീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദാറ്റ് മീൻസ് ഫസ്റ്റ് എലിമെൻറ്റ് റീഡിങ് ഇവിടെ എടുക്കാൻ പറ്റുകയും ചെയ്യും അതേസമയം നിങ്ങൾക്ക് അടുത്ത എലിമെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ് എടുക്കാൻ പറ്റുകയും ചെയ്യും ഇനി ഇതേപോലെ തന്നെ ഇനി അടുത്ത ഒരു എലിമെൻറ്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും നടക്കും അപ്പോൾ അതാണ് ഈ തേർഡ് സ്റ്റെപ്പിൽ അയാൾ കാണിക്കുന്നത് അപ്പോൾ അയാൾ പോസ് ചെയ്തു ഒരു അവിടെ നിന്നു ഇപ്പോൾ രണ്ടാമത്തെ എലിമെൻറ്റ് നിങ്ങൾ റീഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ റീഡിങ് എടുത്തതിനു ശേഷം നിങ്ങൾ ആ സൂചി ഈ സൂചിയുടെ കൂടെ തന്നെ നിങ്ങൾ ഓടിച്ചോണ്ട് നിൽക്കുന്നു അടുത്ത എലിമെൻ്റിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ റീഡിങ് എടുക്കുന്നു ദനഗെയിൻ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സൂചിക്കൊപ്പം തന്നെ നമ്മൾ ഈ സ്റ്റോപ്പ് ചെയ്ത സൂചി ഓടിക്കൊണ്ട് വെക്കും അങ്ങനെ നിങ്ങൾക്ക് അടുത്ത പോസ്റ്റ് ചേക്കുന്ന സമയത്ത് അടുത്ത റീഡിങ് എടുക്കാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ് എടുത്തിങ്ങനെ പോകാൻ പറ്റും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എലിമെൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് എടുക്കാനുള്ള എലിമെൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കേസാണെങ്കിൽ ഏറ്റവും നല്ലത് സ്പ്ലിറ്റ് ഹാൻഡ് ടൈപ്പ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് സെക്കൻഡ് ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ഏറ്റവും അഡ്വാൻസ് നമ്മൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ളത് ഈ സ്പ്ലിറ്റ് ഹാൻഡ് ഓർ സ്പ്ലിറ്റ് സെക്കൻഡ് സ്റ്റോപ്പ് വാച്ച് ആണ് സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്